ചന്ദ്രൻ്റെ ഭൂമിക്ക് ചുറ്റുമുള്ള കറക്കത്തിൽ 29 അല്ലെങ്കിൽ 30 ദിവസത്തിൽ ഒന്ന് എന്ന കണക്കിൽ ചന്ദ്രൻ സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ വരും. ഈ സമയം ചന്ദ്രൻ്റെ സൂര്യനെതിരായുള്ള ഭാഗം ഭൂമിയെ അഭിമുഖീകരിക്കുന്നതിനാൽ ചന്ദ്രന് നഗ്നനേത്രങ്ങൾക്ക് ദൃശ്യമാകില്ല. ഇങ്ങനെ ചന്ദ്രൻ്റെ പ്രകാശിതമല്ലാത്ത ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അഥവാ കർത്തവാവ് എന്ന് പറയുന്നത്. ഭൂമിയെ വലം വയ്ക്കുന്നതിനിടയിൽ കൃത്യമായ ഇടവേളകളിൽ ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയിൽ എത്തിച്ചേരാറുണ്ട്. ആ സമയത്ത് ചന്ദ്രൻ്റെ ഒരു പകുതി ഭൂമിക്ക് നേരെയും മറ്റേ പകുതി സൂര്യന് നേരെയുമായിരിക്കും. സൂര്യൻ്റെ നേരെയുള്ള പകുതിയിൽ വെളിച്ചമുണ്ടാകും, നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കുന്ന മറ്റേ പകുതിയിൽ ഇരുട്ടായിരിക്കും. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല എന്നതിനാൽ ആ സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല. അങ്ങനെയാണ് അമാവാസി അഥവാ കർത്തവാവ് സംഭവിക്കുന്നത്. ഓരോ തവണ ചന്ദ്രൻ ഭൂമിയെ ചുറ്റി വരുമ്പോഴും ഒരിക്കൽ അമാവാസി ഉണ്ടാകും. ഒരു വർഷത്തിൽ 12ഓ 13ഓ പ്രാവശ്യം ഇത് സംഭവിക്കാം. സൂര്യനും ചന്ദ്രനും കൃത്യം ഒരേ രേഖയിൽ തന്നെ വരികയാണെങ്കിൽ സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുകയും തന്മൂലം സൂര്യഗ്രഹണം സംഭവിക്കുകയും ചെയ്യും. അമാവാസി ദിവസം മാത്രമാണ് സൂര്യഗ്രഹണം ഉണ്ടാവുക. സൂര്യൻ സഞ്ചരിക്കുന്ന അതേ തലത്തിലൂടെ അല്ല ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്നത്. സൂര്യപഥവും ചന്ദ്രപഥവും തമ്മിൽ ഏകദേശം 5 ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ട്. ഇത് കാരണം രണ്ട് ബിന്ദുക്കളിൽ മാത്രമേ സൂര്യപഥവും ചന്ദ്രപഥവും തമ്മിൽ കൂട്ടിമുട്ടുകയുള്ളൂ. ഈ ബിന്ദുക്കളെയാണ് നമ്മൾ രാഹുവും കേതുവും എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ അമാവാസി ദിവസം ചന്ദ്രൻ സൂര്യൻ രാഹുവിലോ കേതുവിലോ ആയാൽ മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കൂ.